मॉर्निंग इंग्लिश एलकेजी നമ്മളിത് ലെറ്റേഴ്സ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ എവിടെ വരെ പഠിച്ചായിരുന്നു ഈ വരെ പഠിച്ചു അല്ലേ നമ്മൾ സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും പഠിച്ചായിരുന്നു ഇന്ന് നമ്മൾ അതിന്റെ അടുത്ത ലെറ്ററാണ് പഠിക്കുന്നത് ഈ കഴിഞ്ഞ അടുത്ത ലെറ്റർ ഏതാ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ എ ബി സി ഡി ഒക്കെ ചൊല്ലാൻ ആർക്കും അറിയത്തില്ലേ ഈ കഴിഞ്ഞ അടുത്ത ലെറ്റർ എഫ് ഇപ്പൊ നമുക്ക് ഇന്ന് എഫ് എങ്ങനെയാണ് എഴുതുന്നതെന്ന് ആദ്യം നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ നോക്കാം കേട്ടോ നോക്കിയേ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ പഠിച്ചില്ലേ ഈ എങ്ങനെയായിരുന്നു എഴുതിയേ ഒരു സ്റ്റാൻഡിംഗ് ലൈൻ വരച്ച് മേലിലും താഴെയും പിന്നെ അതിൻ്റെ നടുവിലും ഓരോ സ്ലീപ്പിംഗ് ലൈൻ അല്ലേ ഇങ്ങനെയല്ലേ ഈ എഴുതിയത് നമ്മൾ എഫ് എഴുതുന്നത് ഇതേപോലെ തന്നെയാണ് ഈ താഴത്തെ ലൈൻ വേണ്ടത് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ലെറ്റേഴ്സ് ഒക്കെ എഴുതാൻ നമുക്ക് എളുപ്പമാണ് കേട്ടോ പെട്ടെന്ന് എഴുതാൻ ശ്രദ്ധിച്ചിരുന്നാൽ മതി കേട്ടോ ഇത് കേട്ടോ ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ എഫ് ഇങ്ങനെ എഴുതിയേ ഇത്ര എഴുതിയത് എല്ലാവരും കണ്ടോ ഒരു സ്റ്റാൻഡിംഗ് ലൈൻ വരയ്ക്കുക ഏറ്റവും മുകളിലും അതിൻ്റെ താഴെ നടുവിലും ഒരു സ്ലീപ്പിംഗ് ലൈൻ വീതം കണ്ടോ ഇതാണ് എഫ് ക്യാപിറ്റൽ ലെറ്റർ എഫ് എല്ലാവരും ഒന്ന് എഴുതി നോക്കിക്കേ എല്ലാവരുടെയും ബുക്കും പെൻസിലും ഒക്കെ ഉണ്ടോ ഒന്ന് എഴുതി നോക്കിക്കേ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാനൊക്കെ ശ്രമിക്കണം കേട്ടോ അപ്പോഴേ നിങ്ങൾക്ക് ഇതൊക്കെ എഴുതാൻ പറ്റത്തുള്ളൂ ക്യാപിറ്റൽ ലെറ്റർ ഒക്കെ എഴുതാനായിട്ട് എളുപ്പോ കണ്ടോ എഫ് എഴുതിയതുകൊണ്ടോ എല്ലാവരും എഴുതി നോക്കിയോ ഇനി നമുക്ക് എന്താ പഠിക്കണ്ടേ സ്മോൾ ലെറ്റർ പഠിക്കണം അല്ലേ സ്മോൾ ലെറ്റർ എഴുതുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് വരച്ചത് അല്ലേ സ്ലീപ്പിംഗ് ലൈൻ ആയിട്ടാണ് വരച്ചത് പക്ഷെ സ്മോൾ ലെറ്റർ എഴുതുമ്പോഴത്തേക്ക് നമ്മൾ ഇതുപോലെയാണ് എഴുതുന്നത് കണ്ടോ എന്നിട്ട് ഇതിന്റെ നടുവിൽ കൂടെ ഇതാണ് സ്മോൾ ലെറ്റർ കണ്ടോ ഇങ്ങനെ എഴുതിയേ അതിന്റെ വളച്ചാണ് വരയ്ക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ടല്ല വളച്ച് ഇങ്ങനെ വരച്ചിട്ട് നടുവില് ഇതുപോലെ ഒരു ഇങ്ങനെ നടുക്കൂടെ ഒരു വര വരയ്ക്കുക ചെറിയൊരു വര കണ്ടോ ഇതാണ് സ്മോൾ ലെറ്റർ എഫ് അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും പഠിച്ചു അല്ലേ ക്യാപിറ്റൽ ലെറ്റർ എങ്ങനെ എഴുതുന്നത് ഒരു സ്റ്റാൻഡിംഗ് ലൈൻ വരച്ചു മെയിലിലും നടുവിലും മാത്രം ഓരോ ലൈൻസ് വരയ്ക്കുക അല്ലോ എഫ് പിന്നെ സ്മോൾ ലെറ്റർ എങ്ങനെയാ ഇങ്ങനെ വളച്ച് വരച്ചിട്ട് നടുവിൽ കൂടി ഒരു വര ഉണ്ടോ എ ബി സി ഡി ഇ എഫ് പോലെ സ്മോൾ ലെറ്റർ ഇത്ര കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം പറഞ്ഞു അല്ലേ എഴുതുന്നതിന് മാത്രമേ ഇത് വ്യത്യാസമുള്ളൂ രണ്ടും വായിക്കുന്നത് ഒരുപോലെ തന്നെയാണ് ബിഗ് ലെറ്റേഴ്സ് ആയാലും സ്മോൾ ലെറ്റേഴ്സ് ആയാലും വായിക്കുന്നത് എങ്ങനെയാ ഇപ്പോൾ ഇതും എ എന്നാണ് വായിക്കുന്നത് ഇതും എ എന്നാണ് വായിക്കുന്നത് അല്ലേ കണ്ടോ ഇത് രണ്ടും എന്താ എ ഇത് ബി ഇതെന്താ നിങ്ങൾ പറഞ്ഞേ ഏത് ലെറ്റേഴ്സ് ആ സി ഡി ഇ ഇന്ന് നമ്മൾ പഠിച്ചത് എഫ് കണ്ടോ ഇപ്പൊ രണ്ട് ലെറ്റേഴ്സ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അല്ലേ ഇത് ക്യാപിറ്റൽ ലെറ്റർ എ ദിസ് വൺ സ്മോൾ ലെറ്റർ എ ബി ബി സി സി ഡി ഡി ഇ ഇ എഫ് എഫ് കണ്ടോ നിങ്ങൾ ഈ ലെറ്റേഴ്സ് ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കി എഴുതാനൊക്കെ ശ്രമിക്കണം കേട്ടോ നോക്കിയാൽ നമ്മൾ എഫ് ചേർത്തിട്ട് ടീച്ചർ കുറച്ച് വേർഡ്സ് എല്ലാം ബോർഡിൽ എഴുതിയിട്ടുണ്ട് അപ്പം അതൊന്ന് നോക്കാം ഫസ്റ്റ് വൺ ഫാൻ എല്ലാവർക്കും അറിയാം അല്ലേ ഫാൻ ഫാൻ എന്ന് പറയുന്ന വേർഡ് ഏത് ലെറ്റർ വെച്ചാൽ തുടങ്ങുന്നത് എഫ് വെച്ചാൽ തുടങ്ങുന്നത് കേട്ടോ നെക്സ്റ്റ് വൺ ഫോക്സ്
Look at the text. Capital letter F and small letter F. Undo. Ippo nammal boardil padicha words aanu. Ayinte ella pictures ningal kando. A fan, a fox, a frog, a fish. टीचर पर टीचर कूड़े पर कटो एल पर फैन ए फॉक्स ए फ्रॉग ए फिश ता फिशि पिकचर तुटो ई पिकचर नोकी कलर् अब क्यापिटल लेटर एफ तुम अब एड़ पुत इतने फिंगर ट्रेनिंग तंदी कटो अब निर्दे पुतकूट इन वरच पढ़ी कटो ओके लेटर्स नुक पढ़ा चाप्टर नाईट वाई पढ़ी कटो ओके थैंक यू।